മറ്റ് സ്കൂളുകളിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് വന്നു ചേർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇതാ നേരത്തെ നോക്കിയതിൻ്റെ തൊട്ട് താഴെ സ്റ്റുഡൻ്റ് അഡ്മിഷൻ ഫ്രം അതർ സ്കൂൾ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാർ നമ്പറും അഡ്മിഷൻ നമ്പറും ഒക്കെ കൊടുക്കുവാൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കണം. ആധാർ നമ്പർ കൊടുക്കുക, അത് കൊടുക്കുന്നതോടൊപ്പം കുട്ടിയുടെ വിവരങ്ങൾ ഇവിടെ വരുന്നു. പിന്നീട് നമ്മൾ ചേർത്ത ക്ലാസ് അഡ്മിഷൻ നമ്പറും കൊടുക്കുക, വാലിഡേറ്റ് അഡ്മിഷൻ നമ്പർ കൊടുക്കുക. വാലിഡേറ്റ് അഡ്മിഷൻ നമ്പർ കൊടുത്താൽ ഇവിടെ അഡ്മിറ്റ് സ്റ്റുഡൻ്റ് എന്ന് വരും, അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻ്റ് അഡ്മിറ്റഡ് സക്സസ്ഫുള്ളി, ആ കുട്ടി ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. വീണ്ടും അടുത്ത കുട്ടികളുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ ആധാർ നമ്പർ കൊടുക്കുക, തുടർന്നുള്ള സ്റ്റെപ്പ് എല്ലാം ചെയ്യുക. എനിക്കൊരു കുട്ടിയും കൂടെ ഉണ്ട്, ആ കുട്ടിയുടെ ആധാർ കൊടുത്തു, അഞ്ചാം ക്ലാസ്സിലേക്കാണ് ആ കുട്ടി വന്നിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്നതോടെ തന്നെ കുട്ടിയുടെ വിവരങ്ങൾ ഇവിടെ എല്ലാം വന്നു കഴിയും. പ്രീവിയസ് സ്കൂൾ ഏതാണ്, അവിടെ പഠിച്ചിരുന്ന ക്ലാസ് ഏതാണ്, ഇക്കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. നമ്മുടെ ക്ലാസ് സെലക്ട് ചെയ്യുന്നു, അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു. അഡ്മിഷൻ നമ്പർ കൊടുത്ത് വാലിഡേറ്റ് അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നു. ശേഷം ആ കുട്ടിയുടെ പേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് സ്റ്റുഡൻസ് ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് സമ്പൂർണയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അതിവിടെ പറയുന്നുണ്ട്, സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് മസ്റ്റ് ബി അപ്ഡേറ്റഡ് ഇൻ സമ്പൂർണ സോഫ്റ്റ്വെയർ. സമ്പൂർണ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം, എങ്കിലേ ഇത് വാലിഡേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയും നമ്മുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്തു, എല്ലാ കുട്ടികളെയും പ്രൊമോട്ട് ചെയ്തു. അതിനുശേഷം പുതുതായിട്ട് അഞ്ചാം ക്ലാസ്സിലേക്ക് ടി സിയുമായി വന്ന കുട്ടിയെ സ്കൂളിൽ നമ്മളെ ഈ സൈറ്റിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളെ അഡ്മിറ്റ് ആഡ് സ്റ്റുഡൻ്റ് എന്നുള്ള ഈ ഓപ്ഷനിലൂടെ പോയിട്ട് നേരത്തെ പറഞ്ഞു ആധാറും അതേപോലെ പേരും കൊടുത്ത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം രക്ഷിതാവിൻ്റെ പേര്, കുട്ടിയുടെ പേര്, മതം, ജാതി, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ട് അടക്കം കൊടുത്തിട്ട് അതിനെയും അഡ്മിറ്റ് സ്റ്റുഡൻ്റ് എന്ന് സേവ് ചെയ്യും. ടീം നമ്മുടെ പിന്നെ ഈ കുട്ടികളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെട്ടു വരും.